السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على أشرف المرسلين كل يطلبون رضائي وانا أطلب رضائي يا محمد صلى الله عليه وسلم فإن من جودك الدنيا والرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما نبدا على حبيبك خير الخلق كلهم بريم الله صحود ആദരവായ നബീസ്വല്ലാഹു അലി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ തിരുനബിയെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമുദ്രം കണക്കേ വിജ്ഞാനമുള്ള വലിയ വലിയ നബി നബീസുല്ലാഹു അലി വസ്ല്ല തങ്ങളെ മധുഹ് ചെയ്തുകൊണ്ട് ഒരുപാട് ഗ്രന്ഥം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ കവികളായ കവികളും മുഴുവനും നബി അലൈഹി തങ്ങളെ പ്രശംസിച്ച് മദ ചൊല്ലിയ കവിതകൾ കാണാം നമുക്കറിയപ്പെടുന്ന പൂങ്കുയിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാംബൂരി അലഹി നബിസ് ചെയ്ത് അവസാനം നബിയെ അങ് ആരാണ് ഈ ലോകത്ത് വരാനിരിക്കുന്ന വിവരങ്ങളും കഴിഞ്ഞുപോയ വിവരങ്ങളും ലോഹിലും കലമിലും ഉണ്ടെങ്കിൽ ആ വിവരങ്ങളെല്ലാം അങ്ങയിൽ ഭദ്രമാണ് നബിയേ ഇന്ന് ഇങ്ങനെയൊക്കെ റസൂർള്ളാഹി സാഹു വലി തങ്ങളെ ബഹുമാനപ്പെട്ട നബി ഭൂസൂരിബാമ് അലൈഹി വലി തങ്ങളെ മത ചെയ്തിട്ട് പോലും നബി അലൈഹി അലി തങ്ങൾക്കുള്ള ബഹുമാനവും സവിശേഷതയും എവിടെക്കും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ അലൈഹി വരൂസ്വലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നമ്മളിലേക്കുതാ കടന്നു വരികയാണ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ റബിയുള്ളവൽ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നമ്മളിലേക്കുതാ കടന്നു വരികയാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നബി നബിസ് ജനന സമയത്താണോ അതല്ല അതല്ലുൽ ഖദറിനാണോ ശ്രേഷ്ഠത എന്നിവരെ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത നബി നബിസൊല്ലാഹു അലി വസ്ലു മാത്തങ്ങളുടെ ജനന സമയത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഇമാം പോലെയുള്ള പണ്ഡിതന്മാർ ലൈലത്തു കഥ ശ്രേഷ്ഠത കൊണ്ടായത് മലക്കുകൾ ഈ ലോകത്തേക്ക് വരുന്നത് കൊണ്ടാണെങ്കിൽ മലക്കുകൾ കടക്കം എന്നല്ല ഈ ലോകത്തിനും മുഴുവനും റഹമത്തായിട്ടല്ലാതെ തിരുനബിയെ നാം അയച്ചിട്ടില്ല അസഹ്ലിസല്ലും അപ്പോൾ മലക്കിനേക്കാൾ ശ്രേഷ്ഠമായത് നബിസുല്ലാഹ് അരിസൽ മാത്തങ്ങളാണ് യാതൊരു സംശയവുമില്ല ലൈലത്തുൽ ഖദറിന് ശ്രേഷ്ഠമായത് മലക്കിന്റെ വരവോടുകൂടിയാണെങ്കിൽ മലക്കിൽ ഇറങ്ങിയതാണെങ്കിൽ എന്നാൽ ആ മലക്കിലേക്കാൾ ശ്രേഷ്ഠമായ നബിസൊല്ലാ അരിസൽ മാത്തങ്ങൾ ഭൂമിയിലേക്ക് പൂജാതനായ സമയത്തിനാണ് ശ്രാ ശ്രേഷ്ഠത എന്ന് വരെ ഒരുപാട് ഇമാമിയങ്ങൾ ലൈലത്തുൽ ഖതറിലേക്കാൾ ശ്രേഷ്ഠമായത് തിരുനബിയുടെ ജനന സമയത്താണെന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ആ നബിസ്വല്ലാ ഒരു ഇസൽ മാത്തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സമയം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യാഴാഴ്ച പുലർച്ചെ ഒരു മൂന്നര മണിക്ക് അണീച്ച് തഹജ്ജുദ് നിസ്കരിച്ച് നബി അലൈഹി നബിസൊല്ലാരിസ്വലമാത്തങ്ങളെ മദതി ചൊല്ലുന്ന സദസ്സിൽ നാം എല്ലാവരും പങ്കെടുക്കണം പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലോ വെച്ചുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് നബി നബി അലൈഹി തങ്ങളെ ചൊല്ലണം നബിസ്വല്ലാഹുലിസ്വല്ലാ അലൈഹി മതചൊല്ലണം തങ്ങളിലേക്ക് സ്വലാത്തും സലാമും സമർപ്പിക്കണമെന്ന് എന്നോടും നിങ്ങളോടും സ്നേഹത്തോടെ ഞാൻ ഉപദേശിക്കുകയാണ് നമ്മൾ കേവലം മുജാഹിദുകളോ ജമായത്ത ഇസ്ലാമിക്കോരോ പുത്തൻവാദികളോ വിശ്വസിക്കുന്ന ഒരു പ്രവാചകനിലല്ല നമ്മൾ വിശ്വസിക്കുന്നത് സാധാരണ അബ്ദുമോക്കും ആമിനിക്കും ഉണ്ടായൊരു കുഞ്ഞ് ആ കുഞ്ഞ് സാധാരണ ഒരു ഒരു കുഞ്ഞായി വളർന്നു പിന്നെ എല്ലാ പ്രവാചകന്മാർക്കും വഹി വത്ത് കൊടുക്കുന്നത് പോലെ നാൽപ്പതാമത്തെ വയസ്സിൽ നബീസ്വല്ലാഹ് വലീസ് മാത്തങ്ങൾക്കും കൊടുത്തു എന്ന് ആണ് ഇവിടുത്തെ പുത്തൻവാദികൾ നബിയെ നബിസ്വല്ലാ വരീസ്വല മാത്തങ്ങളെപ്പറ്റി പറയുന്നതെങ്കിൽ അഹിന്ദ അങ്ങനത്തെ ഒരു പ്രവാചകനെ അല്ല വിശ്വസിക്കുന്നത് കാരണം നബി നബിസ്വല്ലാഹു വലിയ മാത്തങ്ങളുടെ മാതാപിതാക്കൾക്ക് ബഹുമാനമുണ്ട് അവർക്ക് സ്ഥാനമുണ്ട് അവർ സാധാരണക്കാരല്ല നബി നബിസ്ലു അലൈവലമാങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ സാധാരണ ഒരു കുഞ്ഞായിട്ടല്ല വളർന്നത് അസാധാരണ കുഞ്ഞായിട്ടാണ് നബി നബിസ്ലാ അലൈവല് മാത്തുള്ള ജനനം ഇതാണ് അഹ് വൽജം ആവിശ്വസിക്കുന്നത് അഹ് ആവിശ്വസിക്കുന്നത് നബിസ്ലമാങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് മുഹമ്മദായി അവതരിച്ചതെങ്കിൽ ആത്മീയ ലോകത്ത് റസൂലാഹിയുടെ നാമം അഹമ്മദാണ്

അഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകനെക്കുറിച്ച് ഒരു പുണ്യ പുണ്യനബിയെക്കുറിച്ച് ഞാൻ നിങ്ങളിലേക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലി സ്വല്ലാത്തു വസ്സലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഖുർആാനിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നബി നബിസ്വല്ലാ വരിസ്ലമാങ്ങൾക്ക് അഹമ്മദ് എന്ന നാമം എങ്ങനെ കിട്ടി ഭൂമിയിലേക്ക് മുഹമ്മദാകുന്ന മുഹമ്മദായി വരുന്നതിന് മുമ്പ് നബി നബിസ്വല്ലാ വലി വസ്ലമാങ്ങൾ അഹമ്മദാണ് കാരണം എന്തുകൊണ്ട് നബി നബിസ്വല്ലാഹു വലി വസ്ലമാത്തങ്ങളാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടി അഹദ് എന്ന നാമത്തിൽ നിന്നാണ് അഹമ്മദ് ഉണ്ടായത് അഹദ് ലോപിച്ചുകൊണ്ടാണ് അഹമ്മദ് ആയിട്ടുള്ളത് ആദി നബി അലി സ്വലാത്തു വസ്സലാമാണ് ഈ ഭൂമി ലോകത്തേക്ക് ആദ്യമ മനുഷ്യനായി വന്നതെങ്കിലും മനുഷ്യരൂപത്തിൽ ആദ്യമായി ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഈ ഭൂമി ലോകത്ത് വന്നിട്ട് വന്ന നബിയും ആദിമ പിതാവും ആദിമ മനുഷ്യനായും ആദി നബി അലൈ സ്വലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്തെ ആലമുൽ ജസാദിലേക്ക് ആദ്യമായി വന്നതെങ്കിലും ആദി നബി അലൈ സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് ആത്മീയ ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി അലൈ വസ്ലം തങ്ങളെ അള്ളാഹുത്തല പഠിച്ചിട്ടുണ്ട് ുംബി അലിത്തു വസ്സലാം കരിമണ്ണിലായിരിക്കേ ഞാനൊ ലോകന്റെ അടുക്കൽ പ്രവാചകനാണെന്ന് നബി അള്ളാ അലി വസ്തുങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം അപ്പം ആ നബി അലൈ സ്വല്ലാത്ത വസ്ലാമിൻ്റെ സൃഷ്ടിപ്പിന്റെ മുമ്പ് തന്നെ അല്ലാഹു തല തിരുനബിയെ പഠിച്ചിട്ടുണ്ട് സലഹ് അലി വസ്ലും അള്ളാഹുത്തല തന്നെ കുതുസിയായ അദീസിൽ പറയുന്നത് കാണാം കാല അറസാഹി സ്വല്ലു വസ്ലും കുൻത്ത് ഖൻസൻ മഹ്ഫിയൻ ഞാൻ ആരും അറിയപ്പെടാത്തൊരു നിധിയായിരുന്നു അള്ളാഹുദല പറയുകയാണ് കുൻത്ത് ഖൻസൻ മഹ്ഫിയൻ എന്നാരും അറിയപ്പെടാത്തൊരു നിധിയായിരുന്നു എൻ്റെ അർഹമത്ത് എൻ്റെ കാരുണ്യം എൻ്റെ വിശാലത എൻ്റെ മഹഫിറത്ത് കിട്ടാൻ വേണ്ടി ഞാൻ സൃഷ്ടിപ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചു അങ്ങനെ അങ്ങനെയാണ് ഞാൻ സൃഷ്ടികർമ്മം തുടങ്ങുന്നത് അങ്ങനെ ആദ്യമായിട്ട് അള്ളാഹുത്തല സൃഷ്ടികർമ്മം തുടങ്ങുന്നത് നബി നബിസ്വല്ലാഹു അലി വസ്ല്ല മാത്തുള്ള ഒളിവിനെയാണ് അള്ളാഹുത്തല ആദ്യം പടച്ചത് അഹദ് എന്ന നാമത്തിൽ നിന്നാണ് അഹമ്മദ് ഉണ്ടാകുന്നത് അഹദ് എന്ന അള്ളാഹുവിന്റെ അഹദിൽ നിന്ന് അഹമ്മദ്യെങ്കിൽ ആ അഹമ്മദിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉണ്ടായത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അള്ളാഹു തല സൃഷ്ടിച്ചത് അഹമ്മദിൽ നിന്നാണ് അഹമ്മദിൽ നിന്ന് ഉണ്ടായി അഹമ്മദിൽ നിന്ന് ഈ പ്രപഞ്ചമുണ്ടായി അഹദും അഹമ്മദും വലിയ ബന്ധമാണ് ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അഹമ്മദും അഹമ്മദും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അറബി ഭാഷയിൽ എഴുതുകയാണെങ്കിൽ അഹമ്മദ് എന്ന ഒരൊറ്റ മീമ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ മീമ് ഉള്ളത് വൃത്താകൃതിയിലാണ് ഈ മീമ് ഉള്ളത് അള്ളാഹുത്തല മീമിനെ പഠിച്ചത് വൃത്താകൃതിയിലാണ് അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ ഈ ഇവിടെയുള്ള പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഗോളങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഭൂമിയെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അതുപോലെ നിങ്ങൾ ചന്ദ്രനെ പരിശോധിച്ച് നോക്കൂ ൂ സൂര്യനെ ബുധൻ വ്യായം ശുക്രൻ ഈ ഭൂ ഭൂമുഖത്തുള്ള എല്ലാ ഗോളങ്ങളും വൃത്താകൃതിയിലാണ് അള്ളാഹുതല പടച്ചത് ഇത് അഹമ്മദ് എന്ന മീമിൻ്റെ ഒരു പ്രതിരൂപമാണ് സൂഫിയാക്കൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അഹമ്മദ് എന്ന മീമിൻ്റെ ഒരു പ്രതിരൂപമാണ് ഈ മുഴുവൻ ഗോളങ്ങളും വൃത്താകൃതിയിൽ വരാനുള്ള കാരണമെന്ന് സൂഫിയാക്കൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പ്രപഞ്ചം ലഭിച്ചുള്ള ആ ഒരു സിനിമ മാത്വങ്ങളും വലിയ ബന്ധമാണോ കാരണം അള്ളാഹു താലാവൻ്റെ യാസീൻ സൂറത്തിൽ കുല്ലുൻ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഫലക്കുകൾ എന്നാണ് അള്ളാഹു താല വിശേഷിപ്പിച്ചത് ലൗലാഖ് നബിയെ അങ്ങയെ പടക്കാൻ അള്ളാഹു ഉത്തലാക്ക് ഉദ്ദേശമില്ലായിരുന്നെങ്കിൽ അള്ളാഹു ഉത്തല ഒന്നിനെയും പടക്കുകയില്ല അപ്പോൾ എല്ലാ ഗാലക്സികളും ഫലക്കുകളാണ് കുല്ലുൻ ഫലക്കി നസ് ബഹബൂൻ ലൗലാഖല ഫുലാഖ് ഈ ആശയം എത്ര സത്യമാണ് അങ്ങയെ നബി സല്ലാ ഒരു തങ്ങളെ പടക്കാനില്ലായിരുന്നില്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുത്തല ഒരു ഫലക്കിനെയും പടക്കുകയില്ല അപ്പോൾ നിന്നും ഇപ്പോൾ പ്രപഞ്ചം ഈ മുഹമ്മദ് എന്ന സല്ലാ ഒരു അഹമ്മദ് എന്ന മീമിൻ്റെ പ്രതിരൂപമാണ് ഈ പ്രപഞ്ചം ആണെങ്കിൽ ഈ പ്രപഞ്ചവും ലഭിസല്ലാ ഒരു സലവാർത്ഥങ്ങളും ഉള്ള ബന്ധമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇനിയും നിങ്ങൾ നോക്കൂ പ്രപഞ്ചവും തിരുനബി സ്വല്ലാരി മാത്തങ്ങളും നല്ല ബന്ധമുണ്ട് എന്നതിന് ഒരു തെളിവും കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം ബഹുമാനപ്പെട്ട ജബിരിയിൽ അലലി സ്വലാത്തു വസ്സലാം ജബിരിൽ അലൈസ്ലാത്തു വസ്ലാം പുന്നനബി സ്വല്ലാം ആ ഒരു ഇസ്വലമാതങ്ങളിലേക്ക് വഹയി കൊണ്ടുവരുന്നത് നമുക്കറിയാം അങ്ങനെ ഒരു ദിവസം വഹയി കൊണ്ടുവരുമ്പോൾ ജബിരിൽ അലൈസ് വസ്ലാമും പുന്നനബി സലാരി ഇസ്ലാമാതങ്ങളും ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഒരു സമയത്ത് ആദരവായ റസൂൽ സലല്ലാഹു അലൈ വസ്ലമാങ്ങൾ ജിബിരിൽ അലൈസ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു അല്ലയോ ജിബിരിയിൽ താങ്കൾ ക്ക് എത്ര പ്രായമായി താങ്കൾക്ക് എത്ര പ്രായമായി ജബിരി അലി ഇസ്ലാത്തു വസ്സലാം പറഞ്ഞു നബിയെ കൃത്യമായ കണക്ക് എനിക്ക് പറയാൻ സാധിക്കും അ സാധ്യമല്ലെങ്കിലും ഞാൻ പറയാം നബിയെ പശ്ചിമ ചക്രവാളങ്ങളിൽ പശ്ചിമ ചക്രവാളങ്ങളിൽ എഴുപതിനായിരം വർഷത്തിന് ശേഷം ഒരു നക്ഷത്രം വെളിപ്പെടുന്നത് താങ്കൾ കാണ ഞാൻ കണ്ടിട്ടുണ്ട് പശ്ചിമ ചക്രവാളങ്ങളിൽ എഴുപതിനായിരം വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രകാശം ഞാൻ കണ്ടിട്ടുണ്ട് അത് എഴുപതിനായിരം വർഷത്തിന് ശേഷമാണ് അള്ള അതിനെ ഉദിപ്പിക്കാറുള്ളത് എന്നെ സൃഷ്ടിച്ച് അന്ന് മുതൽ എഴുപതിനായിരം വർഷത്തിന് ശേഷം ഉദിക്കപ്പെടുന്ന പശ്ചിമ ചക്രവാളത്തിൽ ഉദിക്കപ്പെടുന്ന നക്ഷത്രത്തെ പ്രകാശത്തെ എഴുപത് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാ ജിബ്രീൽ അലി സ്വലാത്തു വസ്സലാമിനോട് പ്രായമഥയായി എന്ന് ചോദിച്ചപ്പോൾ എഴുപതിനായിരം വർഷത്തിന് ശേഷം ഉദിക്കുന്ന നക്ഷത്രത്തെ പശ്ചിമ ചക്രവാളങ്ങളിൽ എഴുപത് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് നബിയെ എന്ന് അവിടുത്തെ വയസ്സ് അറിയിച്ചപ്പോൾ ആദരവായി ആദരവായ നബിസ്വല്ലാ അലൈവലാ തങ്ങൾ ജിബിരിയിൽ അലി സ്വലാ സ്ലാമിനോട് പറഞ്ഞു അല്ലയോ ജിബിരിൽ ആ നക്ഷത്രം ആരാണെന്നറിയോ ആ പ്രകാശം ആരാണെന്നറിയോ അത് എൻ്റെ പ്രകാശമാണ് ജിബിരിയിൽ അത് എൻ്റെ പ്രകാശമാണ് ഇവിടെയാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജിബിരിൽ അലിസ്വലാത്തു വസ്സലാമ് അന്ന് കണ്ടത് ജിബിരിൽ അലി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങളുടെ പ്രകാശം അള്ളാ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് പശ്ചിമ ചക്രവാണെങ്കിൽ ഉദിപ്പിച്ചുകൊണ്ട് ജിബിരിൽ അലി സ്വലാത്തു വസ്സലാമിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ നബി നോക്കൂലി ും പ്രപഞ്ചും അഹമ്മദ് എന്ന മീമിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് എൻ്റെ രഹസ്യമാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കുന്നത് അപ്പോൾ നബി അലൈഹി സലാഹു അലൈവലു മാബിദ് അലൈഹി സ്വലാത്തു വസ്സലാം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ പ്രകാശം കാണാൻ സാധിച്ചു നോക്കൂ നിങ്ങൾ അപ്പോൾ ഇവിടെ പ്രപഞ്ചം പ്രപഞ്ചവും തിരുനബിയും വലിയ ബന്ധമുണ്ട് സക്കലിനിൽപ്പെട്ട ജിന്നുകളിലും മിൻസുകളിൽപ്പെട്ട അധികം ആളുകൾക്കും നബിയെ അറിയില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിലുള്ള നമ്മൾ നമ്മുടെ ദൃഷ്ടിയിൽ ജീവനുള്ളതും ജീവനുമില്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും തിരുനബിയെ അറിയാം അള്ളാഹുദാബൻ്റെ പരിശുദ്ധമായ ഖുറാനിൽ പറയുകയാണ് പരിശുദ്ധമായ ഖുർആാനിൽ പറയുകയാണ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവരുടെ നിസ്കാരവും അവരുടെ തസ്ബീയും അവർക്കറിയാം തസ്ബി ഹു ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അവരുടെ നിസ്കാരവും അവരുടെ തസ്ബീഹും അറിയാം മോമിനീങ്ങളായ ആളുകൾക്ക് മാത്രം റൊക്കൂലും സുജൂതുമായുള്ള ഒരു നിസ്കാരം മാത്രമേ ഉള്ളൂ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ ലോകത്തുള്ള സക്കലേനി അല്ലാത്ത എല്ലാ വസ്തുക്കളും അള്ളാഹുദലാക്ക് തസ്ബി ചൊല്ലുന്നുണ്ട് അള്ളാഹുദലാഖ് നിസ്കരിക്കുന്നുണ്ട് വൃക്ഷങ്ങളുടെ നിസ്കാരം നിന്നുകൊണ്ടാണെങ്കിൽ ഈ ജന്തുക്കളുടെ നിസ്കാരം ഭൂമിയിൽ തലവെച്ചുകൊണ്ടാണെങ്കിൽ തവളജാതികളുടെ നിസ്കാരം അത്തയാത്തുപോലെ ഇരുന്നു കൊണ്ടാണെങ്കിൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുതലാഖ് കീഴ്പ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല നബിസ്വല്ലാ വരേ വസ്ലമാങ്ങളുടെയും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അംഗീകരിക്കും അതിന് ഉദാഹരണം അതിന് ഉദാഹരണമാണ് നബി നബീസല്ലാരി സല ഭാഗങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ആ തിരുനബീസ്വല്ലാ ഒരു ചില മാർത്തങ്ങൾക്ക് മലമൂത്ര വിസർജനം ചെയ്യണം ഒരിക്കലും മറയില്ലാതെ തിരുനബീസ്വല്ലാ ഒരു ചില മാത്വങ്ങൾ മലമൂത്ര വിസർജനം നടത്താറില്ല അങ്ങനെ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ നബി നബീസ്വല്ലാവിന്റെ ചില മാർത്തങ്ങൾക്ക് മറ മലമൂത്ര വിസർജനം ചെയ്യാം മറ ആവശ്യമായി വന്നു പക്ഷേ അവിടെ മറയില്ല അപ്പോൾ അത് ആ ദൂരെ രണ്ട് വൃക്ഷങ്ങൾ നിൽക്കുകയാണ് നബി നബീസ്വല്ലാവിന്റെ സലഭാർത്ഥങ്ങൾ ആ വൃക്ഷത്തെ മാടി വിളിക്കുകയാണ് ആ നബിസ്വലുള്ള സുല മാർത്തങ്ങൾ വിളിച്ച ഉടനെ തന്നെ ആ വൃക്ഷങ്ങളതാ വേദടക്കം ഇളക്കി മറിച്ചുകൊണ്ട് തിരുനബിസാഹുഅലി വസല്ല തങ്ങളിലേക്ക് വരികയാണ് അങ്ങനെ ആ വൃക്ഷം ആ വൃക്ഷങ്ങൾ രണ്ടുമതാ ഒരു മറയായി നബി നബിസ്വല്ലാവിൻ്റെ മാർത്തങ്ങൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നബി നബിസ്വലാവ് സുലു മാർത്തങ്ങൾ മലമൂത്ര വിസർജ്ജനം കയ്യതിൻ്റെ ശേഷം ആ വൃക്ഷങ്ങൾ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ വൃക്ഷങ്ങൾക്ക് തിരുനബിയെ അറിയാം സല്ലാഹു അലിവസലം എന്ന് മാത്രമല്ല ഈ മൃഗജം മൃഗജം ൾക്ക് പോലും തിരുനബിയെ അറിയാം അതിൻ്റെ ഉദാഹരണമാണ് സഫീന സ്വഹാബിയ സഫീന എന്ന സുഹാബി കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു സിംഹം അതാ സഫീനറലി അള്ളാവിനെ മുമ്പിലേക്ക് വരികയും അപ്പോൾ ആക്രമിക്കാൻ നിന്നപ്പോൾ ബഹുമാനപ്പെട്ട സഫീന അറിയാവിൻ്റെ മൗലാ റസൂരില്ലാ എൻ്റെ മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂറുല്ലാസ്വല്ലാണെന്ന് പറയേണ്ട താമസം പിന്നെ സ്നേഹിതനെ പോലെ ആ സിംഹം പെരുമാറി വൈ കാണിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് ഇനി നമ്മുടെ മുമ്പിൽ കൊല്ലും കഥിമ സ്വനാത്തു തസ്ബീഹു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കളും അള്ളാഹുദലാക്ക് തസ്ബീ ചൊല്ലുന്നുണ്ട് അള്ളാഹുത്തലാക്ക് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ ജീവനില്ലാത്ത വസ്തുക്കൾ നമ്മുടെ ദൃഷ്ടിയിൽ ജീവനില്ല ഉദാഹരണം ഒരു മരക്കഷ്ണം നമ്മുടെ മുമ്പിൽ ജീവനില്ലെങ്കിലും അതിനും അതിൻ്റേതായ തസ്ബീഹും അതിൻ്റേതായ സ്വനാത്തും അവർക്കും തിരുനബിയെ അറിയാം അതിന് ഉദാഹരണമാണ് നിങ്ങൾ നോക്കുക നാരി ബസ് മാതുകൾ ഹുത്തുബോധുന്ന സമയത്ത് റസൂദുള്ള ആദ്യമായ ഹുത്ത്ബോധിയിൽ ഇരുന്നത് ഒരു മരകഷ്ടത്തിന്റെ മുകളിലായിരുന്നു ഹുത്തുബ നിർവഹിച്ചത് പിന്നീടത് ആ മെമ്പർ പുതുക്കിപ്പണിഞ്ഞ് പിന്നീട് നബിസ്വലുള്ള സൽമാത്തങ്ങൾ പുതിയ മെമ്പറിലേക്ക് കയറിയപ്പോൾ ആ ആദ്യത്തെ മിമ്പർ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് തിരി നബിസ്വലിന്റെ സെൽ മാത്തങ്ങൾ പുതിയ മെമ്പറിൽ കയറി ഹുത്തുബോധുന്ന സമയത്ത് അതാ ഒരു മൂലയിൽ നിന്നൊരു കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുകയാണ് സ്വഹാബികളടക്കം കേൾക്കുകയാണ് പക്ഷേ ഒരു കുഞ്ഞിനെയും അവിടെ കാണുന്നില്ല അപ്പോൾ നബിസ്വല്ലാവിന്റെ സെൽമാർത്തങ്ങൾ ആ ശബ്ദം പരിശോധിച്ച് നോക്കുമ്പോൾ നബി നബിസ്വല്ലാ ഒരു സിനിമത്തങ്ങൾ ആദ്യം മുഹത്തുബൻ നിർവഹിച്ച ആ മരക്കഷ്ഠമാണ് ഒരു കുഞ്ഞുകരയും പോലെ കരയുകയാണ് അപ്പോൾ നബി നബിസ്വല്ലാ ഒരു സിനിമാത്തങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ആ മരക്കാതെ മര തടിയോട് നമ്മുടെ മുമ്പിൽ ജീവനില്ലാത്ത തടിയോട് നബി നബിസ്വല്ലാ ഒരു സിനിമാത്തങ്ങൾ ചോദിച്ചപ്പോൾ ആ മരക്കഷ്ഠം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് നബിയേ അങ്ങയുടെ കഥം അങ്ങയുടെ എൻ്റെ മേൽ നിന്ന് നിൽക്കുമ്പോൾ അങ്ങയുടെ കഥം ചുംബിക്കാൻ എനിക്ക് സാധിക്കും നബിയേ അത് നഷ്ടമായപ്പോൾ ിയെ അങ്ങയിൽ സൊബർ കയ്യുകയില്ല ഏത് വിഷയത്തിൽ നമുക്ക് സൊബർ ചെയ്യാം പക്ഷേ നബിയുടെ നബിസ്വല്ലാ ഒരു സ്വല മാർഗ്ഗങ്ങൾ നമ്മളിൽ നിന്ന് പോയാൽ അതിൽ സൊബർ കൈകയില്ല എന്ന് വി പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞ് കരയും പോലെ ആ മരക്കഷ്ടം കരഞ്ഞപ്പോൾ ആദരവായ നബിസ്വല്ലാഹു അരി വിശ്വല മാർഗങ്ങള് അവിടുത്തെ കൈ കൊണ്ട് അവിടുത്തെ കൈ കൊണ്ട് ആ മരത്തെ ഇങ്ങനെ ഒരു കുഞ്ഞിന് തടവിക്കൊടുക്കും പോലെ ആ മരക്കഷ്ടത്തെ തിരുനബിസ്വല്ലാ ഒരു ചില മാർത്തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ് അതോടുകൂടിയാണ്

അള്ളാഹുത്തല പഠിച്ചു ഈ ഗാലക്സികൾക്കും ഈ പ്രപഞ്ചത്തിനുമെല്ലാം തിരുനബിയെ അറിയാം ജിന്നുകൾക്കും വിൻസുകളിൽപ്പെട്ട അധികമാളുകൾക്കും നബി അറിയാതെ പോയി എന്നതാണ് വസ്തുത നിങ്ങൾ നോക്കൂ അള്ളാഹുത്തല തന്നെ ബഹുമാനപ്പെട്ട ഇമാം ലാജ് അഹമ്മലി അദ്ദേഹത്തിൻ്റെ തഫ്സിൽ ഉദ്ധരിക്കുന്നത് കാണാംയത്തിലു ബോനരിലായി മുഹമ്മദ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എൻ്റെ തൃപ്തിയാണ് കാക്ഷിക്കുന്ന ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാൻ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാരി മുഹമ്മദ് ഞാനാണെങ്കിലോ അത് റസൂലുല്ലാന്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് ലോകം മുഴുവൻ എൻ്റെ തൃപ്തിയാണ് കാക്ഷിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങയുടെ തൃപ്തിയാണ് കാക്ഷിക്കുന്നത് എന്ന് ഒരു വിവരം ബഹുമാനപ്പെട്ട ഇമാം മാംറാജി ഉദ്ധരിക്കുന്നുണ്ട് ഇതിന് ഇതിനുപോൽ ഘടകമായി അതുപോലെ വസ്ലിമു തസ്ലീമ ഞാനും എൻ്റെ മലക്കുകളും നബീസ് അല്ലാ ഉസ്വലാത്തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലുവീൻ ഇതൊക്കെ നബി നബീസ് അല്ലാ വസ്വലാത്തങ്ങളും അള്ളാഹുമായുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നബി അലൈഹി നബീസ്വല്ലാസ്വലമാങ്ങൾ ആര് സ്നേഹിച്ചാലും അത് നഷ്ടപ്പെടുകയില്ല നമുക്കറിയാം ഞാൻ അവസാനിപ്പിക്കുകയാണ് നബി നബിസ്വലാ അലൈഹി വസ്വലാത്തങ്ങളെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല ഒരാൾക്കും തീർക്കാൻ സാധ്യവുമല്ല ആ നബി നബിസ്വല്ലാ വലി വസല് മാർത്തങ്ങൾ അതാ എല്ലാവർക്കും ഒരു സത്യമാണ് ശത്രുക്കൾ നബിസ്വലവലി തങ്ങളെ വധിക്കാൻ വേണ്ടി ഗുഹയിലേക്ക് നബി ഉള്ളഹുവിനും നബിസ്വലി സ്വല മാർത്തങ്ങൾ ഒരു ഗുഹയിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ ദൂരങ്ങളും സിദ്ധിഖർ അടച്ചു അങ്ങനെ നബിസ്വല്ലാ വലി സല് മാർത്തങ്ങൾ ശത്രുക്കളുടെ കാല് കണ്ടപ്പോൾ സിദ്ധീകൃതി അള്ളാഹുവിനുവിന് അതാ പ്രയാസം തോന്നി എന്താണ് സിദ്ധീകൃതയുള്ളുവിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന പ്രയാസമല്ല ഈ നബിക്കെന്തെങ്കിലും സംഭവിക്കുമോ ഞാനുണ്ടാകുമ്പോൾ ഈ തിരുവനന്തപുരം എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്ന പ്രയാസം നബിയിൽ വിഷമം വന്നപ്പോൾ അതാ നബിസ്വല്ലാവിന്റെ സ്വലമാങ്ങളോട് പറഞ്ഞു സിദ്ദീഖർ അല്ലാവിൻ എനിക്ക് പേടിയാകുന്നു സിദ്ദീഖർ അല്ലാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന വിഷയത്തിൽ സിദ്ദീഖർ അള്ളാവിന് പേടിയില്ല പക്ഷേ നബി നബിസ്വല്ലാവിത്തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം സിദ്ധീഖർ അദ്ാവിനിലേക്ക് വന്നപ്പോൾ എനിക്ക് പേടിയാകുന്ന നബി എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖർ അലി അള്ളാൻ റസൂറുല്ലാഹ്വല്ലാവി സ്വലമാങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അല്ലയോ സിദ്ദീഖ് നിങ്ങൾ ആ ഗുഹയുടെ അങ്ങേ അറ്റത്തേക്കൊന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കൂ അവിടെ നിങ്ങൾക്ക് വലിയ സമുദ്രമത കാണുന്നു ആ സമുദ്രത്തിൽ വലിയ കപ്പലും ഒരു കപ്പിത്താനെ നിങ്ങൾക്ക് കാണുന്നില്ലേ ആ ശത്രുക്കളെങ്ങാനും ഈ ഗുഹയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ കപ്പലിലൂടെ യാത്ര ചെയ്യാം സിദ്ദിഖെ നിങ്ങൾ സമാധാനിക്കൂ സിദ്ധീഖർ അതിന് നബിസ്ലാ അഭി വല്ലാത്തങ്ങൾ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് ആ സിദ്ദിഖർ അല്ലിള്ളാവിൻ്റെ ദാഹം വന്നു സിദ്ദീഖർ അള്ളാഹു വല്ലാത്ത ദാഹമുണ്ട് നബിയെ സിദ്ദീഖർ അല്ലി അള്ളാവിന് ആണ് ആ ഗുഹ എല്ലാം ക്ലിയറാക്കി കൊടുത്തത് സിദ്ദീഖർ അല്ലാഹുവിനാണ് അവനെ വെള്ളമില്ല എന്ന് സിദ്ദീഖർ അലുല്ലാവിനറിയാം നബിസ്വല്ലാ അലി വല്ലാത്തങ്ങളോട് പറഞ്ഞപ്പോൾ തിരു നബി സുല്ലാ അഭു വസ്ലമാങ്ങൾ പറയുന്നു അത് ആ മൂലയിൽ പോയി സിദ്ദിക്ക് നിങ്ങൾ വള്ളം കുടിക്കൂ അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖർ വള്ളം കുടിച്ചപ്പോൾ പാലിനേക്കാൾ വെളുപ്പുള്ള സ്വർഗ്ഗത്തിൽ ഇരുന്ന വള്ളമാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖർ കിട്ടിയത് ശത്രുക്കളെല്ലാം അടങ്ങിപ്പോയി നബിസ്വല്ലാ സെന്മാഖർ പോകുന്ന സമയത്ത് ചോദിച്ചല്ലയ്യോ സിദ്ദീഖ് അവിടെ കപ്പലില്ലെന്നും അവിടെ സമുദ്രമില്ലെന്നും അവിടെ വെള്ളമില്ല എന്നും നിങ്ങൾക്കറിയില്ലേ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട പറഞ്ഞു സിദ്ദീഖർ ആയാലും അപ്പോൾ നബിസ്വലാവ് സിനിമാ ോട് പറഞ്ഞു അല്ലയോ സിദ്ധീഖ് നിങ്ങൾ എൻ്റെ വിഷയത്തിൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി നിങ്ങൾക്ക് വന്നപ്പോൾ എന്നെ കൊണ്ടുള്ള പേടി വന്നപ്പോൾ അള്ളാഹു തല അവിടെ നിങ്ങൾക്ക് സമുദ്രമാക്കി കാണിച്ചു തന്നതാണ് അവിടെ കപ്പലായി നിങ്ങൾക്ക് അള്ളാവു സെക്കൻഡ് കൊണ്ട് മാറ്റിമറിച്ചതാണ് അതേപോലെ നിങ്ങൾക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ നദിയിലെ വെള്ളം പ്രത്യേകമായി അങ്ങോട്ട് പറഞ്ഞയച്ചതാണ് അത് എന്നിൽ സ്നേഹിച്ചതിൻ്റെ പ്രതിഫലമായി അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ് അതുകൊണ്ടാണ് കുല്ലുന്യത്തിൽ എല്ലാവരും എന്റെ തൃപ്തിയാണ് കാക്ഷിക്കുന്നതെങ്കിൽ ഞാൻ തിരുനബിയുടെ തൃപ്തിയാണ് കാക്ഷിക്കുന്നത് എന്റെ നബി ആരെ സ്നേഹിച്ചോ അവരെ ഞാൻ സ്നേഹിക്കും അവർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കും എന്നാണ് അള്ളാഹുദാല പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ആ നബി നബിസ്വല്ലാ ഒരു സ്ഥലം മാത്രങ്ങളെ സ്നേഹിക്കണം ആ നബി നബിസ്വല്ലാ ഒരു സ്ഥലം മാത്തങ്ങളെ ഈ റബി ലോബൽ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നമ്മളെ മുമ്പിലേക്ക് വരുന്നത് ഏത് ജമായത്തെ ഇസ്ലി ആമിക്കാരനും ഏത് മുജാഹുദും നബിയുടെ ജന്മദിനാഘോഷം നിങ്ങൾ കഴിക്കാൻ പാടില്ല തെറ്റാണെന്ന് പറഞ്ഞാൽ അതൊക്കെ അപകടിച്ച് വിടാം കാരണം നബിസ്വല്ലാ അലിസ്വലാത്തങ്ങളെ സം വമാറസ്നാക്ക ഇല്ലാ റഹ്മഡില്ലാ നബീൻ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തിരുനബി നമ്മളിലേക്ക് വന്നതാണ് മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം ഈ ഉമ്മത്താകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നബി നബിസ്വല്ലാ ഉലിസ്വലാത്തമുടെ ജനനം ആ തിരുനബിയെ കൊണ്ട് സന്തോഷിക്കാൻ ഇസ്ലാം കൽപ്പിച്ചതാണ് ഇസ്ലാം എവിടെയും ഇന്ന രീതിയിൽ ഇന്ന മാസത്തിൽ നബിയെ കൊണ്ട് സന്തോഷിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിക ശരീരത്തിൽ വിലക്കില്ല നബി ബീസ്വല്ലാ ചില മാർത്തങ്ങളെ കൊണ്ട് ഏത് സമയത്തും സന്തോഷിക്കാം അത് റബിയുലബൽ മാസത്തിലായാൽ ഏറ്റവും നമുക്ക് റസൂലി സ്വല്ലാൻ ചില മാർത്തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഏറ്റവും കടപ്പെട്ട മാസം ആ പുണ്യ നബിയുടെ ജനന മാസം തന്നെയാണ് അതുകൊണ്ട് ആര് തന്നെ നബി നബീസൊല്ലാവിന്റെ ചില മാർത്തങ്ങളുടെ മൗലിതാഘോഷം കഴിക്കാൻ പാടില്ല എന്ന് ആര് തന്നെ ശബ്ദമലിനീകരണം ഉണ്ടാക്കിയാലും അത് ചെവി കൊള്ളേണ്ടതില്ല നാം ഘോഷയാത്രയിൽ പങ്കെടുക്കണം അന്നത്തെ ദിവസം നബീസൊല്ലാൻ ചില മാർത്തങ്ങളിലേക്ക് ധാരാളം സ്വലാത്തുസ്ലാമും ും മണിക്കൂറുകളൊക്കെ നമ്മളിലേക്ക് ഇത് ആഗതമാവുകയാണ് ധാരാളം സുലാത്തും സലാമും നബിയിലേക്ക് സമർപ്പിക്കണം സുലല്ലാഹു അലൈവിസ്ലം ഘോഷയാത്രയിൽ പങ്കെടുക്കുമ്പോൾ ബൈബിൾ ഒക്കാക്കാതെ അച്ചടത്തുക്കത്തോടുകൂടി അഥപോടുകൂടി ഘോഷയാത്രയിൽ പങ്കെടുക്കണം അങ്ങനെ നല്ല രൂപത്തിൽ ഈ ജന്മദിനം മാസത്തെ വരവേൽക്കണമെന്ന് സ്നേഹത്തോടെ എന്നെയും നിങ്ങളെ ഓർമ്മിപ്പെടുത്തിക്കൊണ്ട് വാഹൃതവാൻ ആനിൽ അഹമ്മദുല്ലാറബുല്ലബീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ലാത്ത വരക്കാത്തു